ഇതൊരു യാത്രയാണ്. ദേവാലയങ്ങളിൽ നിന്നും ദേവാലയങ്ങളിലേക്ക്, ദേവാലയ മഹാത്മ്യങ്ങളുടെ കാണാ കാഴ്ചകളിലൂടെ. അങ്ങ് ദൂരെ വരെ നീണ്ടുകിടക്കുന്ന പുഴ, യഥാർത്ഥത്തിൽ ഇത് പുഴയല്ല, കേരളത്തിൻ്റെ നെല്ലറയായ കുട്ടനാട്ടിലെ മുട്ടാർ പാടശേഖരമാണ്. ഇത് ഒരു മഴക്കാല കാഴ്ച. ചോര വിയർപ്പാക്കി അധ്വാനിക്കുന്ന കർഷകൻ്റെ ദുരിത ജീവിതത്തിന് ഇനി മറ്റൊരു നേർക്കാഴ്ചയുടെ ആവശ്യമില്ല. മണിമലയാറും പമ്പയാറും കൈവഴികളായി ജലസമൃദ്ധി നൽകുന്ന കുട്ടനാട്. ചങ്ങനാശ്ശേരിയിൽ നിന്നും 10 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറായി കിടങ്ങറ നീരേപ്പുറം റോഡിൽ, കിടങ്ങറ നിന്നും ഏതാണ്ട് 1.5 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലമാണ് മുട്ടാർ. കുട്ടനാടിൻ്റെ ഗ്രാമീണ ഭംഗിയിൽ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ പ്രധാന തീർത്ഥാടന ദേവാലയങ്ങളിലൊന്നാണ് കുട്ടനാടിൻ്റെ പാതുവ എന്നറിയപ്പെടുന്ന മുട്ടാർ സെൻറ് തോമസ് ചർച്ച്. കുമരംചിറ പള്ളി എന്നും വിളിപ്പേരുള്ള വിശുദ്ധ അന്തോണീസിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ മുഖവാര കാഴ്ച. ദേവാലയത്തിന് മുൻവശം സ്ഥിതി ചെയ്യുന്ന കരിങ്കൽ കുരിശ്. ദേവാലയ മധ്യസ്ഥനായ വിശുദ്ധ തോമാശ്ലീഹായുടെ തിരുസ്വരൂപം. മുഖവാരത്തിലെ നല്ലിടയനായ യേശുവിൻ്റെയും വിശുദ്ധ അന്തോണീസിൻ്റെയും ചിത്രീകരണം. മത്സ്യങ്ങളോട് സംസാരിക്കുന്ന വിശുദ്ധ അന്തോണീസിൻ്റെ മുഖവാരം മോണ്ടളത്തിലെ ചിത്രീകരണം. എല്ലാ മലയാള മാസാദ്യ ചൊവ്വാഴ്ചകളിലും വിശുദ്ധ അന്തോണീസിൻ്റെ നാമത്തിലുള്ള പ്രത്യേക തിരുക്കർമ്മങ്ങളും ഊട്ടുനേർച്ചയും ഇവിടുത്തെ പ്രത്യേകതയാണ്. അതിൽ പങ്കുചേരാനും നിങ്ങളെ പരിചയപ്പെടുത്താനുമാണ് ഇന്ന് ഞാനും ഇവിടെ എത്തിയിട്ടുള്ളത്. ഇനി ദേവാലയത്തിനുള്ളിൽ പ്രവേശിക്കാം. ഭാരതത്തിൻ്റെ അപ്പസ്തോലനായ വിശുദ്ധ തോമാശ്ലീഹായുടെ നാമധേയത്തിൽ സ്ഥാപിതമായ ഈ വിശുദ്ധ ദേവാലയം മുട്ടാർ ദേശത്തിൻ്റെ, കുട്ടനാടിൻ്റെ ആത്മീയ ചൈതന്യം. വിശ്വാസ തീഷ്ണതയോടെ ദേവാലയത്തിൽ പ്രാർത്ഥനാനിരതരായ ആളുകളെയും കാണാം. മദ്ബഹ ചുവന്ന വിരി കൊണ്ട് വേർതിരിച്ചിരിക്കുന്നു. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ദേവാലയങ്ങളെല്ലാം ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുക. മദ്ബഹയുടെ മുമ്പിൽ ഹൈക്കലയോട് ചേർന്ന് ബേമ. മദ്ബഹയുടെ ചുവന്ന വിരിക്കപ്പുറം പൂർണ്ണമായും മരത്തിൽ തീർത്തിട്ടുള്ള സ്വർഗീയ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ പിതാവായ ദൈവത്തെയും വശങ്ങളിൽ മാലാഖമാരെയുമാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. Thank you.
താഴെ മാർത്തോമ കുരിശ്, ഇടതുവശം സക്രാരി സ്ഥാപിച്ചിരിക്കുന്നു. ഈശോയുടെ ക്രൂശിൻ ചുവട്ടിൽ നിൽക്കുന്ന മാതാവിനെയും യോഹന്നാനെയും ഇവിടെ കാണാം. പാദുവായിലെ വിശുദ്ധ അന്തോണീസിന്റെ തിരുശേഷിപ്പ്, അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ ഈ തിരുശേഷിപ്പ് വണങ്ങി പ്രാർത്ഥിക്കാനും തങ്ങളുടെ ദുഃഖപൂർണമായ ജീവിതാവസ്ഥ വിശുദ്ധനിലൂടെ ദൈവതിരുമുമ്പിൽ സമർപ്പിക്കാനുമാണ് അനേകർ വിശ്വാസത്തോടെ ഈ ദേവാലയത്തിൽ എത്തിച്ചേരുന്നത്. വിശുദ്ധ അന്തോണീസിന്റെ ദേവാലയത്തിനകത്തെ തിരുസ്വരൂപം. വലതുവശം ഈശോയുടെ ജ്ഞാനസ്നാനത്തിന്റെ ചിത്രീകരണം. മാമോദീസ തൊട്ടിയും ഇവിടെ കാണാം. ദേവാലയത്തിനകത്തെ ക്രൂശിത രൂപം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഓരോ മനുഷ്യനും ദൈവാനുഗ്രഹത്തിന്റെ അനുഗ്രഹ വർഷമാണ് ഈ വിശുദ്ധ ദേവാലയത്തിൽ നിന്നും ലഭിക്കുന്നത്. ദേവാലയ മധ്യസ്ഥനായ വിശുദ്ധ തോമാസ് ലീഹായുടെയും അനുഗ്രഹ സാന്നിധ്യമായ വിശുദ്ധ അന്തോണീസിൻ്റെയും കൃപയും കാരുണ്യവും ഓരോരുത്തരുടെയും ജീവിതത്തെ അനുഗ്രഹപൂർണമാക്കുന്നു. നിലവിൽ ഇത് നാലാമത്തെ പള്ളിയാണ്. 1898 ചാത്തമ്പറമ്പിൽ യാക്കോബ് കത്തനാരാണ് ആദ്യത്തെ പള്ളിയുടെ സ്ഥാപകൻ എന്നാണ് ചരിത്രം പറയുന്നത്. മുട്ടാർ സെൻറ്റ് ജോർജ് ദേവാലയമാണ് ഈ ഇടവകയുടെ മാതൃദേവാലയം. മുട്ടാർ സെൻറ്റ് ജോർജ് ദേവാലയം മുട്ടാറിൻ്റെ തെക്കേ അറ്റത്താണ്. അവിടേക്ക് യാത്ര ചെയ്യാനുള്ള അസൗകര്യങ്ങൾ ഒക്കെ തിരിച്ചറിഞ്ഞ് അന്നത്തെ നേതൃത്വം ഈ ഭാഗത്തേക്ക് മാറി ഒരു ദേവാലയം സ്ഥാപിച്ചതാണ്. 1898 സ്ഥാപിതമായ ഈ ദേവാലയം പെട്ടെന്ന് ഒരു തിരുനാൾ ദിനത്തിൽ കത്തി നശിക്കുകയും എന്നാൽ ദൈവജനത്തിൻ്റെ വലിയ തീക്ഷ്ണതയിൽ അന്ന് തന്നെ പുനർനിർമ്മിക്കുകയും ചെയ്തുകൊണ്ട് ആ തിരുനാൾ പൂർത്തീകരിക്കാൻ സാധിച്ചത് വിശുദ്ധ അന്തോണീസിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളുമാണെന്ന് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ദൈവജനം ഒന്നാകെ വിശ്വസിച്ചു. അതിനുശേഷം ബഹുമാനപ്പെട്ട മാത്യു കൊട്ടമ്പേരൂരച്ഛൻ്റെ കാലത്ത് പുതിയ ഒരു കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിതമായ ദേവാലയം സ്ഥാപിച്ചു. ഇന്ന് കാണുന്ന ഈ മനോഹരമായ ദേവാലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ബഹുമാനപ്പെട്ട തോമസ് മാലിയിലച്ചൻ വികാരിയായിരിക്കുമ്പോഴാണ്. 2016 ഒക്ടോബർ 7 ഇന്നത്തെ പള്ളി ആശീർവദിച്ചത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പോലിത്ത അഭിവന്യ മാർ ജോസഫ് പെരുന്തോട്ടം. ഈ ദേശത്തിൻ്റെ കുട്ടനാടിൻ്റെ ഒരു അനുഗ്രഹമാണ് മഹനീയമായ കുമരഞ്ചിറ മുട്ടാർ സെൻറ്റ് തോമസ് ഇടവക ദേവാലയം, അതിനോട് ചേർത്ത് വിശുദ്ധ അന്തോണീസിൻ്റെ തിരുശേഷിപ്പ് തീർത്ഥാടന കേന്ദ്രം. ഇവിടെ വിശുദ്ധ അന്തോണീസിൻ്റെ പാതുവായിൽ നിന്നുള്ള തിരുശേഷിപ്പ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു. എല്ലാ മാസത്തിലെ ആദ്യ ചൊവ്വാഴ്ച മലയാള മാസം, 1 ഭക്തിനിർഭരമായ ശുശ്രൂഷകൾ പ്രഭാതം മുതൽ വൈകുന്നേരം വരെ ഇവിടെ നടന്നു വരികയാണ്. ദിവ്യകാരുണ്യ ആരാധന. ദൈവിക സന്നിധിയിൽ നെടുവീർപ്പോടെ പ്രാർത്ഥിക്കാം. എലിയായുടെ പ്രാർത്ഥന പോലെ, കർത്താവേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് ഒന്നിച്ച് ആരാധിക്കുമ്പോൾ വിടുതൽ ലഭിക്കുന്ന രീതിയിൽ നമുക്ക് ഒന്നിച്ച് വിശ്വാസത്തോടെ ഏക മനസ്സോടെ പ്രാർത്ഥിക്കാം.
വിശുദ്ധ കുർബാനയിലും ആയിരങ്ങൾ ഭക്തിയോടെ പങ്കാളികളാകുന്നു. മലയാള മാസത്തിലെ ആദ്യ ചൊവ്വാഴ്ചയാണ് ഈ ദേവാലയത്തിലെ ശുശ്രൂഷകളുടെ പ്രാധാന്യം മനസ്സിലാക്കുകയും അനേകർ അന്നേ ദിവസം ഈ ദേവാലയത്തിൽ എത്തിച്ചേരുകയും നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുന്നത്. ചരിത്ര പ്രാധാന്യം വിളിച്ചോതുന്ന ഈ ദേവാലയത്തിൽ അനേകം നേർച്ച കാഴ്ചകൾ ഈ ദേവാലയത്തിൽ സ്ഥിതി ചെയ്യുന്നു. പ്രത്യേകിച്ച് നീന്തു നേർച്ച, ഒരു കാലഘട്ടത്തിൽ തുള്ളൽ നേർച്ച വരെ ഉണ്ടായിരുന്നു. ഈ പള്ളിയിലെ പ്രധാന നേർച്ചകളിലൊന്നാണ് മുൻവശത്തെ വിശുദ്ധന്റെ കുരിശടിക്ക് വലം വെച്ച് ഇഷ്ടിക ചുമക്കുന്നത്. ശിരസ് സംബന്ധമായ രോഗങ്ങളും പ്രത്യേകമായി തങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളും വിശുദ്ധ അന്തോണീസിന്റെ അനുഗ്രഹത്താൽ ഫലമണിയുമെന്ന് ഇവർ ഓരോരുത്തരും വിശ്വസിക്കുന്നു. വിശുദ്ധനേ പാതുവായിലെ അന്തോണീസേ, വിശുദ്ധ അന്തോണീസിന്റെ നൊവേനയിലും തങ്ങളുടെ ഹൃദയാഭിലാഷങ്ങൾ സമർപ്പിച്ച് പങ്കുചേരുന്നതും ആയിരങ്ങൾ. ചീടുന്ന ധന്യമാ കരങ്ങളാലേ ഉണ്ണിയേ വഹിച്ചിടുന്ന ധന്യമാം കരങ്ങളാലേ വിണ്ണിയിലെ അനുഗ്രഹത്തെ മന്നിലിങ്ങും പൊഴിക്കേണേ അത്ഭുത പ്രവർത്തനത്താ സുപ്രസിദ്ധനം വിശുദ്ധനേ പാതുവായിലെ അന്തോണീസേ പാരിതിൽ കൃപ ചൊരിയണേ. വചനത്തിന്റെ ഉപാസകനും മിശിഹായുടെ പ്രഘോഷകനും അഗതികളുടെ ആശ്രയമായ വിശുദ്ധ അന്തോണീസിനെ സാർവത്രിക സഭയുടെ മഹാവിശുദ്ധനായി ഉയർത്തിയ കർത്താവേ, വിശുദ്ധന്റെ മാധ്യം സംവേഷിക്കുന്ന നിന്റെ വത്സര മക്കളെ തൃക്കൺപാർക്കണമേ. സമ്പൂർണ്ണ ദാരിദ്ര്യം വിശുദ്ധിയിലും ജീവിക്കുകയും വേദശാസ്ത്ര വിജ്ഞാനം എഴുന്ന സഭയെ അബദ്ധ സിദ്ധാന്തങ്ങൾ നിന്ന് രക്ഷിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോണീസിന്റെ പ്രാർത്ഥനയാൽ ഞങ്ങളെ വിശ്വാസത്തിൽ സ്ഥൈര്യപ്പെടുത്തുകയും സ്നേഹത്തിൽ ഉറപ്പിക്കുകയും സേവനചര്യയിൽ നയിക്കുകയും ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധ്യത തരികയും ചെയ്യണമേ. സലിത്തിന്റെ നാഥാന്നേക്കും വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസം വഴി സർവശക്തനും പിതാവുമായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അവിടുന്ന് കൃപാകടാക്ഷം നിങ്ങളുടെ മേൽ ചൊരിയട്ടെ. എല്ലാവിധ ദുഷ്ടാരൂപിയിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും നിങ്ങൾ സംരക്ഷിതരും വിമുക്തരുമാകട്ടെ. രോഗങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും നിങ്ങൾ മോചനം പ്രാപിക്കട്ടെ. അശാന്തിയും അസമാധാനം നിങ്ങൾ നകന്നു പോകട്ടെ. ആപത്തിലും അപകടങ്ങളിലും പെടാതെ ദൈവം നിങ്ങളെ തൻ്റെ ഉള്ളങ്കയിൽ സംരക്ഷിക്കട്ടെ. വിശ്വാസവും സ്നേഹവും പ്രത്യാശയും നീതിബോധവും നഷ്ടപ്പെടാതെ
അവിടെ നിങ്ങളെ തൻ്റെ ഹൃദയത്തിൽ സുരക്ഷിതമായി സൂക്ഷിക്കട്ടെ. നിങ്ങളുടെ വേദനയിലും കഷ്ടപ്പാടിലും ദാരിദ്ര്യത്തിലും ബലഹീനതയിലും വീഴ്ചയിലും പ്രലോഭനങ്ങളിലും നിശോട് തിരുമുറവുകൾ നിങ്ങൾക്ക് പ്രചോദനമാകട്ടെ. സമൃദ്ധിയിലും സമാധാനത്തിലും ജീവിക്കുവാൻ നിങ്ങൾക്കിടവരട്ടെ. പ്രാർത്ഥനയിൽ സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവം പ്രത്യേകമാവിധം സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാന്നേക്കും ആമേൻ. ഈ ദേവാലയത്തിലെ മലയാള മാസത്തിൽ ആദ്യ ചൊവ്വാഴ്ചകളിലെ പ്രത്യേക നേർച്ച കാഴ്ചകളായി ഊട്ടു നേർച്ച, അനേകർ അതിനുവേണ്ട വസ്തുക്കൾ കൊടുക്കുകയും മടികൂടാതെ നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുകയും വിശ്വാസികൾക്ക് വിശുദ്ധ അന്തോനിയസിലൂടെ അനേകം അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു. വിശുദ്ധൻ്റെ തിരുസ്വരൂപത്തിൽ മാല ചാർത്തി നേർച്ച സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഭക്തരുടെ വിശ്വാസത്തിൻ്റെ ഭാഗം. അടിമ സമർപ്പിക്കുന്നവർ മലയാളമാസ ആദ്യ ചൊവ്വാഴ്ചകളിൽ പ്രത്യേകമായി കുംഭസാരത്തിനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കുന്നുവെന്നതും എടുത്തു പറയേണ്ടതാണ്. ദേവാലയത്തിൽ ജപമാലയുടെ ആരംഭം കുറിച്ച് പ്രദക്ഷിണമായി ദേവാലയം ചുറ്റി നടത്തുന്ന ജെറിക്കോ പ്രാർത്ഥനയും ഈ ഇടവകയുടെ പ്രത്യേകത. എല്ലാ തിങ്കളാഴ്ച വൈകുന്നേരം 6:30 ഈ ദേവാലയം ചുറ്റി പ്രദേശമാകെ വിശുദ്ധീകരിച്ചുകൊണ്ട് വിശുദ്ധ ജലം തളിച്ചുകൊണ്ട് ഇവിടെയെല്ലാം പ്രാർത്ഥനയുടെ അന്തരീക്ഷം ഉണ്ടാകട്ടും എന്നുള്ള ചിന്തയിൽ മഹനീയമായ ഈ ശുശ്രൂഷയുടെ വലിയൊരു ഉത്തരം കൊടുക്കുന്നതാണ് ജപമാല പ്രദക്ഷിണം, അതിനോട് ചേർന്നുള്ള ജെറിക്കോ പ്രാർത്ഥന. വിശ്വാസികൾ ചൊവ്വാഴ്ച കടന്നു വരുമ്പോൾ അവർക്കിതൊരു അനുഗ്രഹമായിട്ട് മാറണം എന്നൊരു ചിന്തയിൽ എല്ലാ വിശ്വാസികളും ഒന്നാകെ ശക്തിയോടുകൂടി പ്രാർത്ഥിക്കുന്നു. ചൊവ്വാഴ്ചകളിലെ വിശുദ്ധ അന്തോനിയോസിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന ശുശ്രൂഷകളിലെ അനേകം പേര് ഓരോ ജില്ലകളിൽ നിന്നാണ് കടന്നു വരുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ നിന്നാണ് അനേകർ ഇവിടേക്ക് കടന്നു വരുന്നത്. അനേകർ കടന്നു വന്ന് നേർച്ച കാഴ്ചകൾ സമർപ്പിച്ച് സന്തോഷത്തോടുകൂടി ഊട്ടുനേർച്ചയും സ്വീകരിച്ച് സമാധാനത്തിൽ ഭവനങ്ങളിലേക്ക് പോവുകയാണ്. സ്തുതി നന്മ പൂരിതേ നിന്നോടു കൂടെ നാഥനും സ്ത്രീകളില്ല അനുഗ്രഹീത നിൻ കുമാരനീശുവും നന്മപൂരിതേ നിന്നോടു കൂടെ നാഥനും സ്ത്രീകളില്ല അനുഗ്രഹീത നിൻ കുമാരനീശുവും പാപരഹിതയായ മേരി തമ്പുരാനെ അമ്മനി പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കേണമെപ്പോഴും സ്വസ്തി നന്മപൂരിതേ നിന്നോടു കൂടെ നാഥനും സ്ത്രീകളില്ല അനുഗ്രഹീത നിൻ കുമാരനീശുവും പാപരഹിതയായ മേരി തമ്പുരാനെ അമ്മനി പാപികൾക്കു വേണ്ടി പ്രാർത്ഥിക്കേണമെപ്പോഴും.
ആരാധനാ സമൂഹം ഇവിടെ സ്ഥാപിതമായിട്ട് 1958 സ്ഥാപിതമായി. വിശുദ്ധ കുർബാനയുടെ പ്രേഷിതരായിട്ടാണ് ഞങ്ങൾ സേവനം ചെയ്യുന്നത്. ദിവ്യകാരുണ്യഭക്തി എല്ലാവരിലും വർദ്ധിച്ചു വരുവാനും എല്ലാവരിലും ദിവ്യകാരുണ്യത്തോടുള്ള സ്നേഹം ആഴപ്പെടുത്തുവാനുമായി പ്രത്യേകമായി സ്ഥാപിതമായിട്ടുള്ള ഒരു സഭ ആണ് ആരാധനാ സന്യാസിനി സമൂഹം. വിശുദ്ധ അന്തോനിസിൻ്റെ തീർത്ഥാടന കേന്ദ്രമായ ഈ ദേവാലയം ഈ നാട്ടിലല്ല, ഈ ആളുകൾക്ക് മാത്രമല്ല, നാനാജാതി മതസ്ഥർക്കും ആശ്വാസവും സന്തോഷവും അഭയവും നൽകുന്ന ഒരു കേന്ദ്രമാണ്. വളരെ തീഷ്ണതയോടുകൂടി എല്ലാവരും ഇവിടേക്ക് കടന്നു വന്ന് വിശുദ്ധ അന്തോനിസിൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കുന്നത് കാണുമ്പോൾ ഞങ്ങളെല്ലാവരും അന്തോനിസ് പുണ്യാളിനോട് കൂടുതലായി ഭക്തിയും സ്നേഹവും ഉള്ളവരായി മാറുന്നു. ഇവിടെ അനേകർ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ അന്തോനിസിൻ്റെ വലിയൊരു ശുശ്രൂഷ മേഖലയായിരുന്നു വചനപ്രഘോഷണവും ആരാധന ജീവിതവും കാരുണ്യത്തിൻ്റെ ജീവിതവും. ഇത് മൂന്നും ഈ ദേവാലയത്തിൽ വളരെ ശുദ്ധിയോടുകൂടി തന്നെ നടത്തുന്നു. ദീർഘമായ വചനപ്രഘോഷണങ്ങൾ ഇവിടെ നടക്കുന്നു. അനേകർ ആ വചനം കേൾക്കുവാനായിട്ട് വളരെ ത്യാഗത്തോടുകൂടി സമർപ്പണ ബോധത്തോടുകൂടി ഇവിടെ ദേവാലയത്തിൽ ഇരുന്ന് വചനം ശ്രവിക്കുന്നു. ആരാധനാ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള പുണ്യവാളൻ്റെ മാധ്യസ്ഥം തേടി അനേകർ ആരാധനയിലും പങ്കെടുക്കുന്നു. മറ്റൊരു ശുശ്രൂഷ മേഖലയായിരുന്നു വിശുദ്ധ അന്തോനിയോസിൻ്റെ കാരുണ്യത്തിൻ്റെ വക്താവായിരുന്നു. എന്നോട് ചേർന്ന് നിന്നുകൊണ്ട് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എനിക്ക് ജനത്തിൻ്റെ മേൽ അലിവ് തോന്നുന്നു എന്ന ഈശോയുടെ വചനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ദേവാലയത്തിലെ ദൈവജനകം ത്യാഗത്തോടുകൂടി സമർപ്പണ ബോധത്തോടുകൂടി ചെയ്യുന്ന വലിയൊരു ശുശ്രൂഷയാണ് വണ്ടാനം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രഭാത ഭക്ഷണം വിളമ്പിക്കൊടുക്കുകയാണ്. ഇവിടുന്ന് തന്നെ തയ്യാറാക്കുന്ന ആഹാരപദാർത്ഥങ്ങൾ തയ്യാറാക്കി ആശുപത്രിയിൽ എത്തിച്ച് വിളമ്പിക്കൊടുക്കുന്നു. അതിനോട് എല്ലാവരും സഹകരിക്കുന്നു. ചെറുതും വലുതുമായ കാഴ്ചകളും അരിസാധനങ്ങൾ എത്തിച്ച് ഈ ദേവാലയത്തിൽ കാഴ്ചയായിട്ട് സമർപ്പിക്കുകയാണ്. ഇവിടുത്തെ എല്ലാ ശുശ്രൂഷകൾക്കും ജാതിമത ഭേദമന്യേ അനേകർ നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്നു. ഇതെല്ലാം വിശ്വാസത്തിൻ്റെ ഐക്യം വിളിച്ചോതുന്ന ശുശ്രൂഷകളാണ്. ഈ ദേവാലയത്തിലെ മഹനീയമായ ശുശ്രൂഷകളിൽ അനേകർ കടന്നു വരുന്നത് ഈ ദേവാലയത്തിൽ ഒരു ദൈവിക ചൈതന്യം തുളുമ്പി നിൽപ്പുണ്ട്. അത് അനുഭവിക്കുവാനും അത് സ്വീകരിക്കുവാനും വിശ്വാസികൾ ഈ ദേവാലയത്തിലേക്ക് താല്പര്യത്തോടുകൂടി കടന്നു വരുന്നത് ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണ് എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. രണ്ടായിരത്തി 2023 ജനുവരി 15, 16, 17 തീയതികളിലാണ് അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണീസിൻ്റെ ഇവിടുത്തെ പ്രധാന തിരുനാൾ. ദൈവാനുഗ്രഹത്തിൻ്റെ വിളനിലമാണ് വിശുദ്ധ തോമാസ്ലിഹായുടെ നാമധേയത്തിലുള്ള വിശുദ്ധ അന്തോണീസിൻ്റെ ഈ തീർത്ഥാടന ദേവാലയം. കുട്ടനാടിൻ്റെ ഹൃദയഭാഗത്ത് മുട്ടാർ ദേശത്ത് നാനാജാതി മതസ്ഥർക്കും അനുഗ്രഹവർഷമേകി ഉയർന്നു നിൽക്കുന്ന ഈ കുമരം ചിറപ്പള്ളിയുടെ ചരിത്രം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാത്തിരിക്കുക ദേവാലയങ്ങളിലൂടെ.